മൂന്നാം ക്ലാസ്സിലെ പ്രിയനിറഞ്ഞ കുട്ടികളെ, നമ്മളെല്ലാവരും പുതിയ ഒരു ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടാം ക്ലാസ്സിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ അധ്യയന വർഷവും ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മുടെ പഠനങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെ നല്ല രീതിയിൽ നന്നായി ഈ വർഷം പഠിക്കണം കേട്ടോ. കഴിഞ്ഞ രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമുക്ക് അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ? നമ്മള് ഹിവാറാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? കരിമാത്ത് തഹസീബിയ അല്ലെ, ആശംസാ വാക്കുകള് കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അസ്സലാം വലൈക്കും ഏട്ടൻ പറയണം, വലൈക്കും അസ്സലാം. അതുപോലെ കൈഫുൽ ഹാൽ നേട്ടം എന്താ പറയാ, സൈൻ അൽഹംദുലില്ല അല്ലെങ്കിൽ തയ്യിബ് അൽഹംദുലില്ല എന്നും പറയാം. പിന്നെ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് എന്നതിന്റെ കാർബി പറയാൻ പഠിച്ചിരുന്നത്? എന്താണ് സബാൽ ഖൈർ അല്ലെ? അപ്പൊ എന്താ ഉത്തരം പറയാ, സബാഹൻ നൂർ. അതുപോലെ വൈകുന്നേരം എന്താ പറയേണ്ടത്? മസാ അൽ ഖൈർ. അത് കേട്ട എന്താ പറയാ, മസാ അൻ നൂർ. അഹ്ലൻ അഹ്ലൻ അല്ലെ, എന്താണത്? സ്വാഗതം. അപ്പൊ എന്താണ് ഉത്തരം പറയാ, അഹ്ലൻ വ സഹ്ലൻ. ശുക്രൻ എന്ന് കേട്ടാലോ, അഫൂവൻ. അപ്പൊ ഇതുപോലുള്ള വാക്കുകൾക്കാണ് നമ്മൾ എന്താ പറയുന്നത്, കലിമാത്ത് തഹ്സീബിയ എന്ന് പറയുന്ന ആശംസ വാചകങ്ങൾ. അപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതുപോലുള്ള ഒരുപാട് കലിമാത്ത് തഹസീബികൾ നിങ്ങൾ ശേഖരിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച വേറൊരു പ്രധാനപ്പെട്ട ഒന്നാണ് കളറുകൾ. നമ്മൾ ആറ് നിറങ്ങൾ അറബിയില് പറയാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് എഴുതാനും നിറങ്ങൾ തിരിച്ചറിയാനും ഒക്കെ സാധിക്കും. ഞാനിവിടെ കുറച്ച് നിറങ്ങൾ കാണിച്ചു തരാം, നിങ്ങളത് വേഗം പറയണം കേട്ടോ. ഇതേത കളറ്? ഓക്കെ, വെരി ഗുഡ്. ഇതാ ഇവിടെ ഒരു മഞ്ഞ കളർ കാണുന്നുണ്ടല്ലോ, അതെന്താണ്? വെരി ഗുഡ്, അസ്ഫാർ. ഇനി അവിടെ ഒരു കളറുള്ള ചിത്രമാണ് കാണിക്കുന്നത് അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ചിത്രമാണ്, ചെമ്പരത്തി പൂവ്. എന്താണ് ഇതിന്റെ കളറ്? അഹ്മറ്. ഓക്കെ ഓക്കെ. ഈ നിറം എന്താണ്? അസ്റക്ക്. നിങ്ങൾക്ക് മറന്നിട്ടൊന്നുമില്ല അല്ലെ? അപ്പൊ നമ്മൾ ആറ് നിറങ്ങൾ പഠിച്ചു, എന്തൊക്കെയായിരുന്നു? അബിയല്, വെള്ള, അഹ്മറ്, ചുവപ്പ്, അസ്ഫർ, മഞ്ഞ, അസ്റക്ക്, നീല, അഹ്ലർ, പച്ച, അസ്വദ്, കറുപ്പ്. പിന്നെ ഈ നിറങ്ങളൊക്കെ വെച്ച് നമ്മൾ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഓരോ ജീവികളുടെ ചിത്രങ്ങൾ കാണിച്ചിട്ടില്ലേ. ഇപ്പൊ ഫീല്, ഫീലർ ആനയാണല്ലോ, ആനന്റെ ചിത്രം കാണിച്ചിട്ട് നമ്മൾ എങ്ങനെ അതിനെ കുറിച്ച് ഒരു പാട്ട് പാടുക കളറിന്റെ? ഫീലും 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 അസ്വദ് അല്ലെ. ഒരു വെള്ള ആടാണെങ്കിലോ എങ്ങനെ പാടും? കബിഷൻ 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 അബിയൽ. അപ്പൊ അതേപോലെ കളറിനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കണം. പിന്നെ നമ്മള് ഹാദാ ആദി വെച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാദാന്ന് പറഞ്ഞാല് ഇത് തന്നെയാണ്, ഹാദിഹി പറഞ്ഞാലും ഇത് തന്നെയാണ്. ഹാദിഹി എന്നുള്ളത് പെണ്ണങ്ങൾക്കാണ് ഉപയോഗിക്കുള്ളു അല്ലെ. അപ്പൊ അതിന്റെ അവസാനം താ ഉണ്ടായിരിക്കും അല്ലെ. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഹാദിഹി ഷജറത്ത്, ഈ മേശയ്ക്ക് എങ്ങനെ പറയാ, ഹാദിഹി കോവിലത്ത്, ഇത് മേശയാണ്. എന്താണ് ഒരു പശു, എങ്ങനെ പറയാ, ഹാദിഹി ബക്കറത്ത്. അപ്പൊ അവസാനം താ വരുന്നതാണ് സ്ത്രീ സ്ത്രീലിംഗങ്ങള്, അതിന്റെ കൂടെയാണ് എന്ത്, ഹാദിഹി ഉപയോഗിക്കുക. അതെല്ലാത്തിനും ഹാദാനാണ് ഉപയോഗിക്കുക.
لا ده ഒരു പേന ഉണ്ടോ ഇത് എങ്ങനെ പറയാ ഹാദാ കലമ ആ ഇത് പേനയാണ് ഇവിടെ ഒരു കാക്കിന്റെ ചിത്രം കണ്ടില്ലേ എങ്ങനെ പറയും ഹാദാ ഖുറാബ് ഓക്കെ ഓക്കെ വെരി ഗുഡ് അപ്പൊ അതാണ് ഹാദാ ഹാദിഹിൽ മനസ്സിലാക്കാനുള്ളത് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മുകളിൽ താഴെ ഉള്ളിൽ നിനക്ക് ഓരോ വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ അതോടെ ഒന്ന് കാണിച്ചു തരാം ഇതെന്താന്ന് വായിക്കാം ആ ഫോക്ക അല്ലെ ഫോക്ക പറഞ്ഞാല് മുകളിൽ അകത്ത താഴെ ഫി പറഞ്ഞാല് ഉള്ളിൽ അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ പാഠങ്ങളില് ഏതാണ്ട് ഈ ചിത്രം കണ്ടോ അമ്മ കാക്ക മരത്തിന്റെ മുകളിൽ ലേമ എങ്ങനെ പറഞ്ഞു കാക്ക മരത്തിന്റെ മുകളിൽ ലേമ എങ്ങനെ പറഞ്ഞത് എന്താണ് അൽ ഖുറാബ് ഫൗക ഷജറ ആ പാമ്പ് മരത്തിന്റെ അടിയിൽ അങ്ങനെ പറയും ആ ആദ്യം പാമ്പ് അല്ലെ അസ്സുബാനു എന്നിട്ട് താഴത്ത ഷജറ അല്ലെ പാമ്പ് മരത്തിന്റെ അടിയിൽ കിളിക്കുഞ്ഞ് കൂട്ടിന്റെ ഉള്ളിൽ അല്ലെ കൂട്ടിൽ എങ്ങനെ പറയാ ആദ്യം കിളിക്കുഞ്ഞ് അല്ലെ അൽ ഫറഹു എന്നിട്ട് ഫി അതിന് ശേഷം എന്താണ് എന്തിലാണ് ഉള്ളതെന്ന് എഴുതണ്ട് അല്ലെ അപ്പോഴാണ് ഹും അല്ലെങ്കിൽ ഉഷ് അൽ ഫറഹു ഫിൽ ഉഷ് അല്ലെ കിളിക്കുഞ്ഞ് കൂട്ടിലാണ് അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ഇനിയും ഒരുപാട് ആവശ്യം വരും. ഇപ്പൊ നമ്മള് എല്ലാ പാഠങ്ങളിലും പഠിച്ചുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറച്ച് ബയാനുകൾ അല്ലെ കഥകള് ആ കാന ഖുറാബൻ അല്ലെ അവ പഠിച്ചിട്ടുണ്ടത് അല്ലെ യൗമൻ കാന ഖുറാബൻ എത്തീറു സബാഹൻ അല്ലെ ഒരു ദിവസം ഒരു കാക്ക ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ബയാനുകൾ കഥകള് എന്താണ് ചെറിയ ചെറിയ കഥകളൊക്കെ അറബി കഥാപുസ്തകങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ വായിച്ച് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് 20 വരെ എണ്ണാൻ എഴുതാനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞ 1ാം ക്ലാസ്സിൽ നമ്മൾ 10 വരെ പഠിച്ചിട്ടുണ്ട്, 2ാം ക്ലാസ്സിൽ നമ്മൾ 20 വരെ എണ്ണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊക്കെ ഇനി നമുക്ക് 3ാം ക്ലാസ്സില് അതിന്റെ ശേഷം നമ്മള് 100 വരെ എണ്ണാനും എഴുതാനും ഒക്കെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. 11-ന് എന്താ പറഞ്ഞത്? ആ അക്ഷര കഴിഞ്ഞിട്ട് എന്താണ് ആ അതിന്റെ കൂടെ ഒരു അഹദ ചേർത്താ മതി അല്ലെ. അപ്പൊ എന്തായി അക്ഷറിന്റെ കൂടെ അഹദ ചേർക്കുമ്പോ ആദ്യം പറയണം അഹദ അക്ഷറ അല്ലെ. 12-നാവുമ്പോ അങ്ങനെയാണ് കൂട്ടിയാൽ മതി. സലാസത്ത് അഷറ അർബഅത്ത് അഷറ ഖംസത്ത് അഷറ സിത്തത്ത് അഷറ സബഅത്ത് അഷറ സമാനിയത്ത് അഷറ തിസ്അത്ത് അഷറ ഇശ്റൂൺ. അപ്പൊ ആ എണ്ണങ്ങള് നിങ്ങളെന്താണ് എഴുതാനും അത് വായിക്കാനും ഒക്കെ പഠിക്കണം. ഇടയിൽ നിന്നൊക്കെ ഏതെങ്കിലും പറയുമ്പോ അത് അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ വേണ്ടി കഴിയണം അല്ലെ. ഇപ്പൊ സമാനിയത്താശ്ര സമാനിയത്താശ്ര എന്ന് പറഞ്ഞാല് എങ്ങനെ എഴുതും? അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മ വേണം, എന്നാലാണ് നമുക്ക് ഇടയിൽ നിന്നൊക്കെ ചോദിച്ചത് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഇടയിൽ നിന്ന് പറയുന്നതൊക്കെ നമുക്ക് എഴുതാനും വായിക്കാനൊക്കെ കിട്ടണം. ആ രീതിയിൽ അതൊക്കെ നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ കുടുംബങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഉസ്ര അല്ലെ, ഉസ്ര പറഞ്ഞാല് കുടുംബം. ആരൊക്കെയാണ് ഒരു ഉസ്രയിൽ ഉണ്ടാകുക? ആ നമ്മൂലിന്റെ പാടത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ വല്യപ്പാക്ക് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആ ജദ്ദ്, വല്യമ്മാക്ക്, ജദ്ദത്ത്, പിന്നെ ആ ഓക്കെ അബ് ഉമ്മ അഹ് ഉഹത്ത് അല്ലെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ഉസ്രയിൽ ഉണ്ടാകുന്ന അംഗങ്ങളെ കുറിച്ച് നമുക്ക് നല്ലൊരു അറിവ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ 4ാമത്തെ യൂണിറ്റില് അള്ളാഹുൽ ജിസ്മു പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങള്.
അല്ലെ, അമ്മൊരു ഭഗവാന്റെ ചിത്രമൊക്കെ വരച്ച് അതിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും തൊട്ടിട്ട് നമ്മുടെ അവയവങ്ങളൊക്കെ പറയാൻ കഴിയണം അല്ലേ. ആ ഐന്ന് പറഞ്ഞ എന്താണ്? ആ കണ്ണ്, ചെവിക്ക് എന്താ പറയാ? ആ ഉദന്, റസ് പറഞ്ഞാലോ, ആ തല, സ്വദറ് നെഞ്ച്, എത് പറഞ്ഞാല് കൈ, രിജില് കാല്. അപ്പൊ അങ്ങനെ വരുന്ന ശരീരത്തിലെ അവയവങ്ങൾ അല്ലെ, അഴുതാ ജിസ്മ് നമുക്ക് നല്ല ഓർമ്മ വേണം. അപ്പൊ ആ ചിത്രത്തില് നമുക്ക് അതായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ അവിടെ തന്നെ ദാലിക്ക തിൽക്ക വെച്ചിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ദാലിക്ക പറഞ്ഞാലും തിൽക്ക പറഞ്ഞാലും എന്താണ്? അത് എന്നാണ് അർത്ഥം അല്ലേ. ദാലിക്ക ദീക്ക് പറഞ്ഞ എന്താണ്? അത് കോഴിയാണ്. തിൽക്ക ഹഷറാത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അത് പ്രാണികളാണ്. അപ്പൊ തിൽക്ക എന്നുള്ളത് സ്ത്രീകൾക്കാണ് ഉപയോഗിക്കുക അല്ലെ. അതിന്റെ കൂടെ അവസാനം എന്തുണ്ടാവും? ത ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് കുറച്ച് വാക്കുകൾ പറഞ്ഞുതരാം അല്ലെ. തിൽക്ക ഹക്കീബത്ത്, അത് ബേഗാണ്. തിൽക്ക ഷജറത്ത്, അത് മരമാണ്. തിൽക്ക മദ്രസത്ത്, അത് സ്കൂളാണ്. അപ്പൊ എന്താണ്? തിൽക്കിന്റെ കൂടെ അവസാനം എന്തുണ്ടാവും? ഒരു ത ഉണ്ടാവും. അതാണ് സ്ത്രീലിംഗം എന്ന് പറയുന്നത്. അതേസമയം ദാലിക്ക എന്നുള്ളതിൽ അങ്ങനെ ഉണ്ടാവില്ല അല്ലെ. ദാലിക്ക കിതാബ്, അത് ആ പുസ്തകമാണ്. ആ പുസ്തകമാണ് ദാലിക്ക കിതാബ്, അത് ആ പുസ്തകമാണ്. ദാലിക്ക കലം, അത് പേനയാണ്. ദാലിക്ക ഹുദ്ഹുദ്, അത് മരംകൊത്തിയാണ്. അപ്പൊ ദാലിക്ക പറഞ്ഞാലും തിൽക്ക പറഞ്ഞാലും അത് എന്നാണ് അർത്ഥം. അത് ഉപയോഗിക്കേണ്ട വ്യത്യാസം മനസ്സിലായല്ലോ. ആ തിൽക്ക എന്നുള്ളത് സ്ത്രീകൾക്കാണ് ഉപയോഗിക്കുക, ദാലിക്ക എന്നുള്ളത് പുരുഷന്മാർക്കാണ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ നാലാമത്തെ യൂണിറ്റിന്റെ അവസാനം ഹർഫുകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അറബിയിലെ 28 അക്ഷരങ്ങളില് ആ 14 നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽ ഹുറൂഫുൽ ആ കമരിയ. ബാക്കി 14 എന്താ പറഞ്ഞിരുന്നത്? അൽ ഹുറൂഫ് ഷംസിയ. അപ്പൊ ഈ രണ്ട് അക്ഷരങ്ങൾ ഭാഗത്തുള്ള അക്ഷരങ്ങളും ഉച്ചരിക്കുന്നിടത്ത് വ്യത്യാസമുണ്ട് അല്ലേ. അൽ ഹുറൂഫുൽ കമരിയ എന്നുള്ളതില് അൽ ചേർത്തുമ്പോ ഷദ് ഇല്ലാതെ വായിക്കണം. അതേസമയം ഹുറൂഫുൽ ഷംസിയ അൽ ചേർക്കുമ്പോ എന്താണ്? ലാം ഉച്ചരിക്കാതെയാണ് വായിക്കേണ്ടത്. അപ്പൊ നമ്മളത് നേരെ മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് അറബി നന്നായിട്ട് വായിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഖുർആൻ ഓതുമ്പോഴൊക്കെ ഈ ഒരു നിയമം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഹുറൂഫുൽ കമരിയിലെ 14 അക്ഷരങ്ങളും വേഗം പരിചയപ്പെടാം. അലിഫ് ബാ ജീം ഹാ ഖാ ഐൻ വൈൻ ഫാ ഖാഫ് കാഫ് മീം ഹാ വാവ് യാ 14 അക്ഷരങ്ങൾ. ഇനി ഹുറൂഫ് ഷംസീലുള്ള 14 അക്ഷരങ്ങൾ സ്വാദ് ലോദ് ലാമ് നൂന്. അപ്പൊ ഈ അക്ഷരങ്ങള് വായിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെയൊക്കെ അൽ ചേരുമ്പോഴാണ് വ്യത്യാസം അനുഭവപ്പെടുക. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അലിഫിന്റെ കൂടെ അലിഫ് വെച്ചിട്ട് ഒരു വാക്ക് പറയാ, അർനബ്. അർനബ് എന്നുള്ളതിന് കൂടെ അൽ ചേർത്ത് എങ്ങനെ വായിക്കുക? ആ അൽ അർനബ്. ബാ വെച്ചിട്ടൊരു വാക്ക് പറയോ, ആ ബൈത്ത് അല്ലെ. അതിന്റെ കൂടെ അൽ ചേർത്തിട്ട് എങ്ങനെ വായിക്കും? അൽ ബൈത്ത്. ആ ജീമിന്റെ കൂടെ ആണെങ്കിൽ അൽ അൽ ബൈത്ത്. ആ ജീമിന്റെ കൂടെ ആണെങ്കിൽ അൽ ജറസ് കണ്ടോ. അപ്പൊ അൽ എന്നുള്ള രണ്ടക്ഷരങ്ങളും കൃത്യമായിട്ട് എന്താണ്? ഉച്ചരിക്കണം. അൽ എന്നുള്ള കൃത്യമായിട്ട് കേൾക്കണം. അതേസമയം ഹുറൂഫ് ഷംസിയില് നമ്മളത് അൽ ചേർക്കുമ്പോൾ ആ ലാം ഉച്ചരിക്കാൻ പാടില്ല.
എന്നിട്ട് ലാമിന് ശേഷം വരുന്ന ആദ്യത്തെ അക്ഷരത്തിന് ശ്രദ്ധ കൊടുത്ത് വായിക്കണം. ഉദാഹരണമായിട്ട് അതിലുള്ളൊരു അക്ഷരമാണല്ലോ താഹ് അല്ലേ, താഹ് വെച്ചിട്ടൊരു ഉദാഹരണം പറയൂ. ആ തുഫാഹ്, തുഫാഹ് എന്നുള്ള അൽ ചേർത്തിട്ട് എങ്ങനെ വായിക്കും? ആ അത്തുഫാഹ് എന്നാ പറയണ്ട, അൽ തുഫാഹ് എന്ന് പറയാൻ പാടില്ല, അവിടെ ലാം ഉച്ചരിക്കാൻ പാടില്ല. അത്തുഫാഹ് താഇന് ശബ്ദ കൊടുത്തിട്ട് വായിക്കണം, അത്തുഫാഹ്. ഇനി സൂമ് അല്ലേ, സാ വെച്ചിട്ട് സൂമ്, അതെങ്ങനെ വായിക്കും? അൽ ചേർക്കുമ്പോ ആ അസൂമ്, അൽ സൂമ് എന്ന് പറഞ്ഞ തെറ്റാണ്, അസൂമ്. ദാല് വെച്ചിട്ട് ഒരു വാക്ക് പറയോ, ദീക്ക് അല്ലേ, അതിലെങ്ങനെയാ അൽ ചേർത്ത? ആ അദ്ദീക്ക് എന്നാണ് വായിക്കേണ്ടത്, അൽ ദീക്ക് എന്ന് പറയാൻ പാടില്ല, എന്താണ് അദ്ദീക്ക്. അപ്പൊ ഇതാണ് വ്യത്യാസം. അപ്പൊ ഹുറൂഫ് ഷംസിയിലുള്ള 14 അക്ഷരങ്ങളും വായിക്കുമ്പോ ലാം ഉച്ചരിക്കാതെ അതിന്റെ ശേഷം വരുന്ന അക്ഷരത്തിന് ഷദ് ചേർത്തിട്ട് വായിക്കണം. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്, എങ്കിലേ നമ്മുടെ അറബി വായന ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 5-ാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ഫെയിലുകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫെയില് മുല്ലാര് യുൽക്കി അൽ ഫലാത്ത് ഫി സല്ലത്തിൽ മുഹമ്മലാത്ത്, അവൻ വേസ്റ്റ് കൊട്ടയിൽ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നു. യുറത്തിബുൽ കുത്തുബ്, അവൻ പുസ്തകങ്ങൾ ക്രമീകരിക്കുന്നു. യഫ്തഹുൻ നാഫിദ, അവൻ ജനൽ തുറക്കുന്നു. യുൻഷിഫുൽ ഗുബാർ, അവൻ പൊടി തട്ടുന്നു എന്നൊക്കെ. അപ്പൊ അത് ആദ്യം കാണുന്ന അതാണ് ഫെയിലുകൾ. അത് നമ്മള് അവൻ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ, അതിനെ ഞാൻ ചെയ്യുന്നതാക്കാൻ വേണ്ടി അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. യുൽക്കി പറഞ്ഞാല് അവൻ ഇടുന്നു എന്നാണ്, അത് അലിഫാക്കണം. ആദ്യം അലിഫാക്കി കഴിഞ്ഞാൽ എന്ത് വായിക്കും? ഉൽക്കി എന്നാവും. അപ്പൊ ഞാൻ ഇടുന്നു. യുറത്തിബു പറഞ്ഞാല് അവൻ ക്രമീകരിക്കുന്നു, ഉറത്തിബു എന്നാവുമ്പോ ഞാൻ ക്രമീകരിക്കുന്നു. എഫ്തഹു എന്നാവുമ്പോ അവൻ തുറക്കുന്നു, അഫ്തഹു എന്നാവുമ്പോ ഞാൻ തുറക്കുന്നു. യുൻഷിഫു എന്നാവുമ്പോ അവൻ പൊടി തട്ടുന്നു, ഉൻഷിഫു എന്നാവുമ്പോ ഞാൻ പൊടി തട്ടുന്നു. അപ്പൊ ഇങ്ങനെ അവൻ ഞാൻ എന്നുള്ളതിന് ഫെയില് മുതലാരി ഉപയോഗിക്കുന്ന വ്യത്യാസവും കൂടി നമ്മൾ അവിടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മള് 5-ാമത്തെ അല്ലെ ലാസ്റ്റ് യൂണിറ്റില് സ്റ്റുഡൻസ് ടാഗ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അതില് എന്തൊക്കെയാണ് പൂരിപ്പിക്കേണ്ടതെന്നൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലെ. നമ്മുടെ പേര്, സ്കൂളിന്റെ പേര്, നമ്മുടെ ഡിവിഷൻ, മൊബൈൽ നമ്പർ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറബിയിൽ രേഖപ്പെടുത്താനാണ് നമുക്ക് അങ്ങനത്തെ ഒരു വർക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മളെന്താണ് ഉണ്ടാക്കാനും അത് വായിക്കാനും അത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് എന്താണ് കഴിയണം. അപ്പൊ ഒരു സ്റ്റുഡൻസ് ടാഗിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉൾക്കൊള്ളേണ്ടത്? ഇസ്മുൽ മദ്രസ അല്ലെ, ഇസ്മുൽ മദ്രസ പറഞ്ഞാല് സ്കൂളിന്റെ പേര്. പിന്നെ ഇസ്മു ദാരിസ്, കുട്ടിയുടെ പേര്, വിദ്യാർത്ഥിയുടെ പേര്. അസ്സഫ് അല്ലെ, ക്ലാസ്. അൽ ഫസല്, ഡിവിഷൻ. താരിഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്. റഖമുൽ ഹാതിഫ്, ഫോൺ നമ്പർ. അപ്പൊ ഇതൊക്കെയാണ് മുഖ്യമായിട്ട് വരലുള്ളത്. അപ്പൊ ഇതുപോലെ നമുക്ക് കാർഡ് ഉണ്ടാക്കാനും അത് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ ഈ ഒരു വർക്കിലൂടെ സാധിക്കണം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചത്. അപ്പൊ ഇത് നമുക്ക് പഠന തുടർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം സൂചിപ്പിച്ചതാണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.